ഫാസിസം ഹിംസാത്മക പ്രതിരോധം മതനിരാസം മതസഹോദര കേരളത്തിനായി എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് തിരുവമ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജാഗ്രത റാലി സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന റാലി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാസിസം ഹിംസാത്മക പ്രതിരോധം മതനിരാസം എന്ന പ്രമേയത്തിലാണ് മതസഹോദര്യ കേരളത്തിനായി എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച മുക്കത്ത് യുവജാഗ്രത റാലി സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് മുക്കം നഗരസഭ ലീഗ് ഹൗസിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ടൗൺ ചുറ്റി ആലിഞ്ചുവട്ടിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കുമെന്ന് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ മുഖ്യപ്രഭാഷണം നടത്തും. മുസ്ലിം യൂത്ത് ലീഗ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി ഈ വരുന്ന വെള്ളിയാഴ്ച മുക്കത്തൊരു യുവജാഗ്രത റാലി സംഘടിപ്പിക്കുകയാണ്. ഫാസിസം ഇശാത്മക പ്രതിരോധം മതനിരാസം എന്ന പ്രമേയത്തിൽ സാഹോദര്യ കേരളത്തിനായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുക്കത്ത് യുവജാഗ്രത റാലി സംഘടിപ്പിക്കുന്നത്. ഈ ഒരു പ്രമേയത്തിൽ കേരളത്തിൻ്റെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യുവജാഗ്രത റാലി നടത്തുന്നുണ്ട്. തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയാണ് വെള്ളിയാഴ്ച 4 മണിക്ക് മുക്കത്ത് നടക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ 500-ൽ കുറയാത്ത പ്രവർത്തകർ ആ റാലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ ഭരണകൂടം തന്നെ ഫാസിസം നടപ്പാക്കുകയാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം തുടരുകയാണെന്നും വർഗീയമായി സംഘടിച്ച് അക്രമത്തിൻ്റെ പാത സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുടെ നിലപാടുകൾ എതിർക്കപ്പെടേണ്ടതാണെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. നവലിബറൽ നയങ്ങൾക്ക് പ്രോത്സാഹനം നൽകി മതനിരാസത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അജണ്ടകളും അപകടകരമാണ്. ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗം കൂടിയാണ് യുവജാഗ്രത റാലിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. മതനിരാസം എന്ന് പറയുന്ന വലിയൊരു കാര്യം, അതായത് ഒരു ഒരാളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല നടപ്പിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് മത വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബോധപൂർവം ചില ആളുകൾ യുക്തിവാദികൾ എന്ന പേരിട്ട്, അതല്ലെങ്കിൽ മതത്തിൻ്റെ വേലികെട്ടുകളില്ല എന്ന പേരിട്ടൊക്കെ വന്നുകൊണ്ട് ഒരു നവ ലിബറൽ നയം കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് നടപ്പിലാക്കി ഒരു നാടിൻ്റെ ഒരു സാംസ്കാരികമായ ഒരു ചട്ടക്കൂട് തകർക്കും വിധത്തിൽ ഒരു മതനിരാസം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ മതനിരപേക്ഷമെന്ന് പറയുന്ന കേരളത്തിലെ CPM വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മിക്ക സമയങ്ങളിലും വർഗീയ പ്രീണനമാണ് നടത്തുന്നതെന്നും കടുത്ത വർഗീയത പ്രസംഗിച്ച PC ജോർജിൻ്റെ ജാമ്യം റദ്ദ് ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള നടപടി വൈകിപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VP അജലീൽ, ജനറൽ സെക്രട്ടറി ഷംസീർ പോത്താറ്റിൽ, ട്രഷറർ നിസാം കാരശ്ശേരി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.